ഹായ്. മനുഷ്യർക്ക് സാധാരണ ഒരു ടാലൻറ്റ് ഉണ്ടാവും അല്ലേ? അതായത് വരയ്ക്കാനാണെങ്കിലും പാട്ട് പാടാനാണെങ്കിലും ഡാൻസ് കളിക്കാനൊക്കെ ഒരു കഴിവുണ്ടാവും, അത് നമ്മൾ അംഗീകരിക്കാറുണ്ട്. പക്ഷേ മൃഗങ്ങൾക്ക് കുറച്ച് ടാലൻറ്റ് ഉണ്ടായാലും എങ്ങനെയായിരിക്കും? ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് മൃഗങ്ങളിൽ കണ്ട കുറച്ച് ടാലൻസിനെ കുറിച്ചാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് മൈ സ്പെക് സ്ട്രീം, വെൽക്കം. സ്പീക്കിംഗ് റാബിറ്റ്. സാധാരണ മനുഷ്യന് പുറമെ പക്ഷികൾക്കാണ് കൂടുതലും സംസാരിക്കാൻ കഴിയുന്നുള്ളതെന്നാണ് നമ്മളെ ഒരു വിശ്വാസം. അതായത് തത്തയൊക്കെ സംസാരിക്കുന്ന കണ്ടിട്ടാണ് ഈ ഒരു തോന്നൽ നമുക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഈ റാബിറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇത് മനുഷ്യർ സംസാരിക്കുന്ന അതേ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇത് സംസാരിക്കുമ്പോൾ മനുഷ്യരാണോ സംസാരിക്കുന്നത് എന്നൊരു ചിന്താഗതി നമുക്ക് വരുന്നുണ്ട്. അതായത് അമേരിക്ക ഗോട്ട് ടാലൻ്റ് എന്ന ഷോയിലാണ് ഈ റാബിറ്റിനെ പരിചയപ്പെടുത്തുന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാമല്ലേ. Your attention, please. I know you were expecting my trainer, Bruce Block, to come out here. I locked Bruce in the bathroom, and it's my show now. While I have your attention, I'd like to take a few moments to talk to you good people about the ethical treatment of rabbits. I need money. I've got a wife and 90 children to support. പിക്കാസോനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡ്രോയിങ്ങിൽ തൻ്റെതായ ശൈലിയിൽ കഴിവ് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പിക്കാസോ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ പിക്കാസോ എന്ന പന്നിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ പന്നിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതും നന്നായി വരയ്ക്കുമെന്നുള്ളത് തന്നെയാണ്. ഇതിന് പിക്കാസോ എന്ന് പേര് വരാനുള്ള കാരണം പിക്കാസോയുടെ പേരിന് അടർത്തിയാണ് ഇതിന് പിക്കാസോ എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത് തന്നെ. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരിക്കൽ ഇതിൻ്റെ ഓണർ ഇതിനെ കൊല്ലാൻ നോക്കുമ്പോൾ, അതായത് ഇതിനെ അറുത്ത് കളയാൻ നോക്കുമ്പോൾ, അതിൻ്റെ മുഖത്ത് കണ്ട ഒരു മനോഭാവത്തിൻ്റെ, അതായത് വിഷമത്തിൻ്റെ ഒരു ഇമോഷന് കൊണ്ട് തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ കത്തി അവിടെ വെച്ച് ആ പന്നിയുടെ വായിലേക്ക് ഒരു ബ്രഷ് കൊടുക്കുകയാണ് ചെയ്തത്. വെറുതെ ഇദ്ദേഹം ഒരു തമാശക്ക രീതിയിലാണ് ആ ബ്രഷ് കൊടുത്തതെങ്കിലും ഈ പന്നി പെട്ടെന്ന് പോയി കാണുന്ന സ്ഥലത്തൊക്കെ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഓണർ ഇതിന് ഒരു ബോർഡ് കൊടുക്കുകയും വൈറ്റ് ബോർഡ് കൊടുക്കുകയും അതിലൂടെ ഇത് വരയ്ക്കാനും തുടങ്ങി. തൻ്റെ ജീവൻ രക്ഷിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, തൻ്റെ ഓണറിന് വേണ്ടി ഈ പന്നി ഒരുപാട് ഡ്രോയിങ്സ് വരച്ച് കൊടുക്കുകയും അതിലൂടെ ഓണർ ഒരുപാട് സമ്പാദ്യം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പലരുടെ ജീവിതത്തിൽ ഇമോഷണലായി നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു ഫ്രണ്ടിനെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. അതായത് എന്ത് കാര്യം പറഞ്ഞാലും ഒരു ബാക്ക്ഗ്രൗണ്ട് തപ്പി പിടിച്ചെടുത്ത് നമ്മളൊരു ഇമോഷണൽ ബ്ലാക്ക്മെയിൽ എന്ന രീതിയിൽ പോകുന്ന കുറച്ച് സുഹൃത്തുക്കൾ, കുട്ടികളായാലും എന്തെങ്കിലും കൊടുക്കാതിരുന്നാൽ പെട്ടെന്ന് ഇവരുടെ ഫേസ് എക്സ്പ്രഷനൊക്കെ മാറുന്ന നമുക്ക് കാണാൻ പറ്റും. അതുപോലുള്ള ഒരു നായയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ നായയുടെ പേര് വാൾട്ടർ ജോഫ്രി എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിനെന്തെങ്കിലും ഒരു സാധനം കൊടുക്കാതിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ അവഗണിക്കുകയാണെങ്കിൽ, എവിടെയെങ്കിലും പോകുമ്പോൾ ഇതിനെ കൂട്ടാതെ പോകുന്നുണ്ടെങ്കിലൊക്കെ ഇത് നന്നായി കരിയാൻ തുടങ്ങും. കരിയെന്ന് മാത്രമല്ല, ഇതിൻ്റെ ഫേസ് എക്സ്പ്രഷൻ തന്നെ ഒരു വേറൊരു ശൈലിയിൽ, തന്നെ അവഗണിക്കുന്നുണ്ടോ എന്നുള്ള ഒരു മറ്റൊരു ശൈലിയിലാണ് ഇത് ചേഞ്ച് ചെയ്യുന്നുള്ളത്. അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാം. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. I'll switch you back. I promise. Oh god. നമ്മളോട് ഒരു ആനയെ വരയ്ക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ആ ആന മാറി ഒരു തേങ്ങയായി മാറും അല്ലേ. അതായിരിക്കും പലരുടെയും അവസ്ഥ എന്ന് പറയുന്നുള്ളത്. പക്ഷേ ഒരു ആനയെ കൊണ്ട് തന്നെ ഒരു ആനയെ വരച്ചാൽ എങ്ങനെയായിരിക്കും? ഒരുപാട് ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടാണ് ഈ ആന തൻ്റെതായ ശൈലിയിൽ ഒരു ആനയെ വരയ്ക്കുന്നുള്ളത്. അതും ഇതിൻ്റെ തടി വെച്ച് നോക്കുകയാണെങ്കിൽ അത് വരയ്ക്കുന്നുള്ളത് തന്നെ എത്രയോ വലിയ കാര്യമാണ്. എന്നാൽ ആ വരയ്ക്കുന്നതും കൃത്യമായി ശരിയായ ഒരു രീതിയിലാണ് വരയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെ സമ്മതിച്ചേ പറ്റൂ അല്ലേ. ഇത് മാത്രമല്ല, ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നുള്ളത് ഈ ആന വരച്ചതിന് ശേഷം ആ ആന തുമ്പിക്കൈയിൽ ഒരു പൂ വരയ്ക്കുന്ന ഒരു സീനുണ്ട്. അതാണ് ഇതിലേറ്റവും രസകരവും ഒരു ഹൈലൈറ്റായി പറയാനുള്ള ഒരു കാര്യം. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു പൂ വരയ്ക്കുന്നുള്ള ഒരു ശൈലി തന്നെ. അടുത്തതായിട്ട് പറയാനുള്ളത് സിഗി ട്രിക്സ് എന്ന് പറയുന്നുള്ള ഒരു നായയെ കുറിച്ചാണ്. സാധാരണ നായ്ക്കളൊക്കെ നടന്നിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഈ നായ്ക്ക് സ്കേറ്റ് ബോർഡിൽ മാത്രമാണ് പോവാൻ അതിന് താല്പര്യപ്പെടുന്നുള്ളൂ. അതുമാത്രമല്ല, ഇതിൻ്റെ ഓണർ പറയുന്നുള്ളത് ആഴ്ചയിൽ 3 ദിവസം ഈ സ്കേറ്റ് ബോർഡൊക്കെ ചെയ്യുന്ന സ്ഥലത്തേക്ക് ഈ നായയെ കൊണ്ടുപോയില്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഓണറെ നേരെ ചോ ഉറങ്ങാൻ തന്നെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇതിന് എന്തോ ഒരു ക്രേസാണ് ഈ സ്കേറ്റ് ബോർഡ് ചെയ്യുന്നതിലൂടെ ഇതിന് കിട്ടുന്നുള്ളത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ രസകരമായ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ഇറ്റ്സ് മീ സ്പീക്സ്ട്രീം സൈനിങ് ഓഫ്.